ഹായ്, വെൽക്കം ബാക്ക് ടു നീഡിൽ ആൻഡ് ത്രെഡ്. ഇന്നൊരു ബീഡ്സ് ആൻഡ് മിറർ കോമ്പിനേഷനിലുള്ള കുർത്തിയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ. കുറച്ച് വൈഡായിട്ടുള്ള ഒരു നെക്കാണ് ഞാൻ ഇതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സർക്കിൾ കൊടുത്തിരിക്കുന്ന എല്ലാം മിറർ ഡിസൈനാണ്. ബീഡ്സ് വർക്ക് നമ്മൾ ചെയ്യുന്നത് 2 ലെയറായിട്ടാണ്. അപ്പോൾ അതാണ് ഈ 2 ലെയറായിട്ട് ഞാൻ വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ ഗ്യാപ്പ് 3/4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ലെയറിൻ്റെ ഗ്യാപ്പ് വന്നിരിക്കുന്നത് 1 ഇഞ്ചുമാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ആ ഗ്യാ 3/4 ഇഞ്ച് ഗ്യാപ്പിലാണ് ആദ്യത്തെ മിറർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ലെയർ മിറർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ 1 ഇഞ്ച് ഗ്യാപ്പിലുമാണ്. സെക്കൻഡ് ലെയർ മിററിൻ്റെ താഴെ നമ്മൾ ബീഡ്സിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ഈ താഴെ വരച്ചിരിക്കുന്നത്. മിറർ ഡിസൈനിന് വേണ്ടിയിട്ട് മാംഗോ യെല്ലോ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടൈപ്പിൽ നമ്മൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ കട്ട് ബീഡ്സും അതുപോലെ തന്നെ നമ്മൾ റെയിൻബോ കളർ മിക്സായിട്ടുള്ള ആൻറ്റി കട്ട് ബീഡ്സുമാണ്. സ്മാൾ ടൈപ്പ് റൗണ്ട് മിററാണ് എടുത്തിരിക്കുന്നത്. മെറ്റീരിയലിൽ ഞാൻ ഡിസൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 2 ലെയറായിട്ട് ബീഡ്സ് വർക്ക് ചെയ്യാൻ ഡ്രോ ചെയ്തു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഡോട്ട്സ് കൊടുത്തിട്ടില്ലേ, അത് മിറർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതുപോലൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിറർ ഫിക്സ് ചെയ്യുന്നത്. ഇതുപോലെ ഗ്ലൂ യൂസ് ചെയ്ത് നമുക്ക് ഇതെല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിററെല്ലാം ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. മിററിന് ചുറ്റും ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ ആ മിറർ മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആങ്കർ ത്രെഡ് 6 ടാൻസയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നീഡിലിൽ ത്രെഡ് മുകളിലേക്ക് എടുക്കാം. ഇനി ആ മിററിൻ്റെ കുറച്ച് ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം നമ്മൾ മുകളിലേക്ക് നീഡിൽ എടുത്തില്ലേ, അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പിൽ നമുക്ക് നീഡിൽ താഴേക്ക് എടുക്കാം. ഇപ്പോൾ മിററിൻ്റെ കുറച്ച് ഭാഗം കവർ ചെയ്ത് ത്രെഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മിറർ മുകളിലേക്ക് എടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും മുകളിലേക്ക് എടുക്കണം. ഇനി ആദ്യം നമ്മൾ താഴോട്ട് എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് താഴേക്ക് ഇറക്കാം. സെയിം ഈ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഈ മിററിന് ചുറ്റും ചെയ്ത് വരേണ്ടത്. വീണ്ടും ലാസ്റ്റ് നമ്മൾ എവിടെയാണോ മുകളിലേക്ക് നീഡിലെടുത്തത് അതിന് തൊട്ട് താഴെയായിട്ട് മുകളിലേക്ക് നീഡിലെടുക്കുക. വീണ്ടും ആദ്യം നമ്മൾ താഴെ ലാസ്റ്റ് നമ്മൾ ഇറക്കിയതിൻ്റെ തൊട്ട് അടുത്തായിട്ട് വീണ്ടും താഴോട്ട് എടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മിററിനോട് ചേർന്ന് തന്നെ വേണം ചെയ്യാൻ. ഗ്യാപ്പ് വരല്, ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മിററും ആ തുണിയ ഇടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് ഇല്ലാതെ മിററിനോട് ചേർന്ന് തന്നെ നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കുകയും താഴേക്ക് കുത്തുകയും ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ത്രെഡ് വന്നു കഴിഞ്ഞു. പക്ഷേ ഇനിയും നമ്മൾ മുന്നോട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് വരത്തുള്ളൂ. ഇപ്പോൾ മിററെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാം. ബീഡ്സ് വർക്ക് ചെയ്യുന്നത് നമ്മൾ 2 ലെയറായിട്ടാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് ലെയർ അടുപ്പിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നീഡിൽ മുകളിലേക്ക് എടുത്ത് ഓരോ ബീഡ്സ് കോർത്ത് നമുക്ക് താഴേക്ക് ഇറക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ടൈപ്പ് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 ടൈപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കുറച്ച് ഭാഗം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ അടുപ്പിച്ച് വേണം. നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് വിട്ടില്ലേ, ഒരു 3/4 ഇഞ്ച്, ആ പാർട്ടിൽ നമുക്ക് ഇതുപോലെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നോർമൽ നീഡിലിൽ ചെയ്താൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അരി വർക്ക് അറിയാവുന്നവരാണെങ്കിൽ അരി നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിന് മുന്നിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം. 2 സൈഡിലേക്കുമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ബീഡ്സ് 3 എണ്ണവും പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു വൈറ്റ് ബീഡും കൂടി വെക്കുന്നുണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് 2 ബീഡ്സ് കോർത്ത് നമുക്ക് നീഡിൽ താഴേക്ക് ഇറക്കാം. അതിനുശേഷം അതിൽ ഒരു ബീഡ് ബാക്കിലേക്ക് നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കണം. എന്നിട്ട് ആ ഒരു ബീഡിലൂടെ നമുക്ക് നീഡിൽ എടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ സെയിം രീതിയിൽ തന്നെ താഴോട്ടും നമുക്ക് ഒരു ലെയർ തയ്ച്ചു കൊടുക്കണം. അതുപോലെ ഇനി 2 സൈഡിലേക്കും ഓരോ ലെയർ വെച്ച് വരുന്നുണ്ട്.
ഇനി രണ്ടാമത്തെ ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് വിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ലെയർ ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെയർ അടുപ്പിച്ചായിരുന്നു നമ്മൾ ബീഡ്സ് ചെയ്തിരുന്നത്. സെക്കൻഡ് ലെയർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാപ്പ് വിട്ട് ഫില്ല് ചെയ്യണം. അരിനീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. അരിനീഡിലാകുമ്പം നമുക്ക് എളുപ്പം ചെയ്യാനും പറ്റും. പിന്നെ ബീഡ്സ് കുറച്ചുകൂടെ നോർമൽ നീഡിലിൽ ചെയ്യുന്നതിനേക്കാൾ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.